Mixter Entertainment Crew. Hello guys, welcome to my channel ProKK. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ProKK-യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പെറ്റ്സിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കുറേ പേർ നമുക്ക് കമൻറ്റ് വന്നിരുന്നു നമ്മൾ ഗെയിമിങ്ങിനോടൊപ്പം നമ്മൾ പെറ്റ്സിനെയും കൂടെ ഒന്ന് കൊണ്ടുവരണം എന്ന്. അപ്പോൾ അവരുടെയൊക്കെ കമൻറ്റിനെ മാനിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അന്ന് കണ്ടതിനേക്കാൾ മികച്ച കുറച്ച് പെറ്റ്സിനെയും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ProKK എന്നൊരു ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് വലിയൊക്കെ എന്നേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ വരികയുള്ളൂ. അപ്പോൾ മാക്സിമം ഈ ചാനലും വീഡിയോസൊക്കെ നിങ്ങളുടെ എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അധികം പറഞ്ഞ് പുറപ്പെടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കുറച്ച് മയിലുകുട്ടന്മാരാണ്, ഇവർ വളരെ ആക്റ്റീവായിട്ടുള്ള മയിലുകളാണ്. ഇതിപ്പോൾ ഒരു 1.5 മാസം പ്രായമായിട്ടുള്ള മയിലുകളാണ്. വേറെ ഇപ്പോൾ 4 മയിലാണ് നമ്മുടെ നിലവിലുള്ളത്. ബാക്കി നമ്മുടെ കൊടുത്തു, ബാക്കി നമ്മളെ കയ്യിൽ നിൽക്കാത്ത ഒരെണ്ണം സംഖ്യ വന്നപ്പോൾ നമ്മൾ അത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഒരു കോഴിയാണ്, അതായത് മുള്ളൻ കോഴി എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇത് വളരെ റെയറായിട്ട് കണ്ടുവരുന്ന കോഴികളിലൊന്നാണ് മുള്ളൻ കോഴി. അപ്പോൾ ഇവരെ ഞാൻ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചതാണ്. നമ്മൾ ഇൻക്യുബേറ്ററൊക്കെ നമ്മൾ അവസാനം കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ച ബാക്കി കോഴികളാണ് ഈ കിടക്കുന്നത്. നിലവിലൊരു 16 കോഴികളാണ് നമ്മളെ ഉള്ളത്, ബാക്കി പാരൻസ് സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മൾ വിരിയിച്ച ആ ഒരു കുഞ്ഞുങ്ങളാണ്. എന്ത് അവർ വളരെ ആക്റ്റീവായിട്ടാണ് അവർ ഫുഡൊക്കെ കഴിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻക്യുബേറ്റർ. നമ്മൾ അടുത്ത ഒരു സെക്ഷൻ മുട്ട വച്ചിരിക്കുകയാണ്. അതിലിപ്പോൾ ഞാൻ 31 വച്ചിരിക്കുന്നത്. അതിൽ 26 ഭ്രൂണമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇൻക്യുബേറ്ററിനെ തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻക്യുബേറ്ററാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എണ്ണിയാൽ സാധിക്കും, ഒരു 31 മുട്ടയാണ് വച്ചിരിക്കുന്നത്. ഞാൻ പ്ലസ്സൊക്കെ ഇട്ടാണ് വച്ചിരിക്കുന്നത്, കാരണം ടാണിങ് ചെയ്യാൻ വേണ്ടി. ഹ്യൂമിഡിറ്റിക്ക് വെള്ളവും ബൾബും ഫാനും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളെ ചാനലിൽ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഗായ്സ് ഗായ്സ് ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു പാരന്റ് സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ ഈ രണ്ടെണ്ണം നമ്മുടെ ഇൻക്യുബേറ്റർ തന്നെ വരുന്നതാണ് കേട്ടോ. ബാക്കി ഇപ്പോൾ രണ്ടെണ്ണമേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇത് ഭയങ്കര മുട്ട കൊത്തി കുടിക്കുന്ന ഒരു സ്വഭാവമുള്ള കോഴികളാണ്. അതുകൊണ്ട് ഇതിനെ വളർത്തിയിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ കൊടുക്കുകയുണ്ടായി ബാക്കി. ഇപ്പോൾ 3 ലവ് ബേഡ്സുകളുള്ളത്. നമ്മുടെ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ 20 ലവ് ബേഡ്സ് വരെ ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ നിങ്ങൾ മുമ്പോട്ടെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഒരു കൂട് തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഒരു ഇപ്പോൾ ഇതിൽ ആകെ 3 ലവ് ബേഡ്സുകൾ മാത്രമാണുള്ളത്. എന്താണെന്നറിയത്തില്ല, 2-3 ദിവസം കൊണ്ടാണ് അത്രയും പോയത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇത് പാരൻസ് സ്റ്റോക്ക് അല്ല കേട്ടോ, ഇത് എൻ്റെ തന്നെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷസ്. നമ്മുടെ ഫിഷസിൻ്റെ ഒരു കാൽഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ബ്രീഡിങ്ങിനിട്ടേക്കുന്ന ഫിഷസാണ്. ബാക്കി ഒരു മുക്കാൽഭാഗത്തോളം നമ്മുടെ വെളിയിലാണ്, വെളിയിൽ നമ്മുടെ ടാങ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വരുന്ന ഒരു വീഡിയോ നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു ചെറിയ വലിയ മിക്സഡ് ഫാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇനി മുതൽ നമ്മൾ പെറ്റ്സിൻ്റെയും കൂടെ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കും. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനത് ഗെയിമിംഗ് മാത്രമായിട്ട് ഇടുന്നത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇനി പെറ്റ്സിൻ്റെ വീഡിയോസും കൂടെ ഇടാൻ ശ്രമിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വി ആർ പ്രോക്കേക്ക് സൈനിങ് ഔട്ട്.